സാമ്പത്തിക ഇടപാടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പാൻ കാർഡ്. ഇത് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ട അവസാന തീയതി 2021 ജൂൺ 30. ഇതുവരെയും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിലവിൽ ലഭിക്കുന്ന ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കാം. SBI ഇതേക്കുറിച്ച് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാതിരുന്നാൽ പാൻ പ്രവർത്തനരഹിതമാകും. കൂടാതെ നിശ്ചിത സമയത്തിനുള്ളിൽ ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ പാൻ ഉപയോഗിക്കാനും ആവില്ല. കനത്ത പിഴയും ഈടാക്കിയേക്കാം. ഇത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാം. ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ വിശദമായി ഈ വീഡിയോയിൽ ഞാനത് പറയുന്നത് കേൾക്കുക, അതുപോലെ ചെയ്യുക. കൂടാതെ ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദായ നികുതി വകുപ്പിൻ്റെ ഇ ഫയലിംഗ് പോർട്ടലിൻ്റെ ലിങ്ക് തുറക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലിങ്ക് വെബ് പേജിൻ്റെ ഇടതുവശത്തെ ക്വിക്ക് ലിങ്കിൽ നിന്ന് ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ലിങ്കിൽ പാൻ നമ്പർ, ആധാർ നമ്പർ, പേര് എന്നിവ നൽകുക. തുടർന്ന് വരുന്ന ലിസ്റ്റ് ബോക്സുകളിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾ മുൻപെങ്ങാൻ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നിൽക്കുകയാണെങ്കിൽ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷനും കാണാം. ഈ ഒരു ഓപ്ഷനിൽ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക, ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക, എന്നിട്ടത് ചെക്ക് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും. ഇത്തരത്തിൽ വളരെ നിസ്സാരമായി നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഈ ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. പിന്നെ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയാക്കും. ഇക്കാര്യം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.